എക്സൈസ് വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം പറളി മേഖലയിൽ കള്ളുഷാപ്പുകൾ തുറക്കാനായില്ലെന്ന് പരാതി. 6 ദിവസമായി മേഖലയിൽ ഷാപ്പുകൾ അടഞ്ഞുകിടക്കുകയാണ്. ലൈസൻസിന് അപേക്ഷ നൽകിയിട്ടും കൺഫർമേഷൻ ലഭിക്കാത്തതാണ് പ്രശ്നം. സാങ്കേതിക തകരാറെന്നാണ് അധികൃതരുടെ വിശദീകരണം. ചെത്തിയ കള്ള് തോട്ടങ്ങളിൽ തന്നെ ഒഴുക്കിക്കളയുന്ന അവസ്ഥയാണിവിടെ. പറളി റേഞ്ചിലെ 1, 7, 8 ഗ്രൂപ്പുകളിലെ ഷാപ്പുകളാണ് ഒക്ടോബർ 1 മുതൽ തുറക്കാനാകാതെ അടഞ്ഞുകിടക്കുന്നത്. 2023 മാർച്ച് 31 വരെയായിരുന്നു ലൈസൻസ് കാലാവധി. ലൈസൻസ് യഥാസമയം പുതുക്കിക്കൊടുക്കാൻ എക്സൈസ് വകുപ്പിന് കഴിയാത്തതിനാൽ സെപ്റ്റംബർ 30 വരെ സമയപരിധി നീട്ടിയിരുന്നു. എന്നാൽ സമയപരിധിക്കുള്ളിൽ ലൈസൻസ് പുതുക്കി നൽകാത്തതിനാൽ ഒക്ടോബർ 1 മുതൽ ഷാപ്പ് പ്രവർത്തിപ്പിക്കാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം. ഈ നിർദ്ദേശത്തെ തുടർന്നാണ് ഒക്ടോബർ 1 മുതൽ ഷാപ്പുകൾ അടച്ചിടേണ്ടി വന്നത്. കള്ളുഷാപ്പുകൾ അടച്ചിട്ടതോടെ ചെത്തു തൊഴിലാളി കുടുംബങ്ങളും ഷാപ്പുടമകളും ജീവനക്കാരും കടുത്ത പ്രതിസന്ധിയിലാണ്. ചെത്തിയെടുക്കുന്ന കള്ള് തോട്ടത്തിൽ തന്നെ ഒഴിച്ചു കളയേണ്ട ഗതികേടിലാണെന്നും എക്സൈസ് വകുപ്പിന്റെ അനാസ്ഥയ്ക്ക് ബലിയാടാകേണ്ടി വരുന്നത് പാവപ്പെട്ട തൊഴിലാളികളാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി.